ഓ, നാളെ ഇംഗ്ലീഷിന്റെ എക്സാം ആണല്ലോ. അതെ. അപ്പൊ ഇതുവരെ ഒന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ. അപ്പം ഏറ്റവും കൂടുതൽ ഏത് ചാപ്റ്ററിൽ നിന്നാ വരുന്നതെന്ന് പറഞ്ഞാൽ, ക്വസ്റ്റ്യൻ വരുന്നത് എവിടുന്നാന്ന് പറഞ്ഞാലേ അത് ഫോക്കസ് ചെയ്ത് പഠിക്കാമല്ലോ. ആക്ച്വലി അതൊരു നല്ല സ്ട്രാറ്റജി ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്കിനി കുറച്ച് സമയം ബാക്കിയുള്ളു. അപ്പോൾ നമ്മൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കൂ, നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത് മൂന്ന് ചാപ്റ്റേഴ്സ് എന്നാണ്. അഡ്വഞ്ചേഴ്സ് ഇൻ ബണി എൻട്രി, ദ സ്നേക്ക് ആൻഡ് ദ മിറർ, പ്രൊജക്ട് ടൈഗർ. നിങ്ങൾ ഈ മൂന്ന് ചാപ്റ്റർ കൃത്യമായി പഠിച്ച് അതിലെ ഡിസ്കോഴ്സുകളൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന് ഏകദേശം ഒരു 45 to 50 മാർക്സ് ഈ മൂന്ന് ചാപ്റ്റേഴ്സിന് മാത്രം കിട്ടും. അതിന് അതിനർത്ഥം ബാക്കിയുള്ള മൂന്ന് ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്യണമെന്നല്ല കേട്ടോ. ഉറപ്പായിട്ടും ഒന്നും പഠിക്കണം, എന്നാലും ഈ മൂന്ന് ചാപ്റ്റേഴ്സിന് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കാം. ഓക്കെ സാറേ. ഓ, ഗ്രാമറിൽ കുറേ ടോപ്പിക്സ് ഇല്ലേ? അതൊക്കെ എന്താന്ന് പോലും അറിയത്തില്ല. അതെങ്ങനെയാ പഠിക്കുക? നോക്കൂ, ഗ്രാമറിൽ കുറേ ടോപ്പിക്സ് ഒന്നുമില്ല. നമുക്ക് വളരെ കൃത്യമായിട്ട് 6 ടോപ്പിക്സ് ആണുള്ളത്. ഫ്രേസൽ വേർബ്സ്, റിപ്പോർട്ടഡ് സ്പീച്ച്, പ്രപ്പോസിഷൻസ്, നൗൺ ഫ്രേസ് ആൻഡ് വേർബ് ഫ്രേസ്, എഡിറ്റിംഗ്, കോൺവെർസേഷൻ കംപ്ലീഷൻ. ഈ 6 ടോപ്പിക്സ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാൽ എക്സാമിന് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഇതിൽ ആദ്യത്തെ കാര്യം, നിങ്ങൾക്ക് ഇതിൻ്റെ റൂൾസ് അറിയണം. എന്താണ് ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് നിങ്ങൾ പഠിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ ബേസിക് ഐഡിയാസ് വെച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. അങ്ങനെ ചെയ്ത് പഠിച്ചാൽ ഗ്രാമർ സെറ്റാണ്. മുഴുവൻ ഗ്രാമറൊന്നും നമ്മളോട് ചോദിക്കുന്നില്ല, വളരെ ലിമിറ്റഡ് ആയിട്ട് 6 ടോപ്പിക്സ് അത് നമുക്ക് പഠിക്കാൻ സാറേ. ഓ, ഇതിന് പോയില്ലേ? പറയടാ. നിങ്ങൾ പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായി. ഓക്കെ, പക്ഷേ ഇന്നൊരു ദിവസം കൊണ്ട് ഇതെങ്ങനെയൊക്കെ പഠിച്ചു തീർക്കുക? ഇടതൊക്കെ പഠിച്ചു തീർക്കാൻ പറ്റുവാടാ. നീ ഇങ്ങനെ സിമ്പിളായി ആലോചിക്കുക. നമുക്ക് ആകെ എന്തോ പഠിക്കാനുള്ളത് ഒരു 15 ഡിസ്കോഴ്സുകളും 6 ഗ്രാമർ ടോപ്പിക്കും അല്ലേ? നീ അതിനെ അങ്ങനെ കാണ്. ഈ മുഴുവൻ ടോപ്പിക്കുകളും നമ്മൾ ഇന്ന് വൈകുന്നേരം 7 പബ്ലിക് ലെവൽ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. ഒരു കാര്യവും നമ്മൾ മിസ് ചെയ്യില്ല. മുഴുവൻ കാര്യങ്ങളും നമ്മൾ സെറ്റാക്കും. അപ്പം നീ ആ ലൈവിൽ വാ. ഓക്കെ സാറേ. ഓ, നിങ്ങൾക്ക് ഒരു 3-4 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഇല്ലേ? അതെ. ഏതൊക്കെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ വരാൻ സാധ്യത? നോക്കൂ, നമ്മൾ കഴിഞ്ഞൊരു 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് ഫൈൻഡിങ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, നറേഷൻ റൈറ്റപ്പ് പോലെയുള്ള 7 വലിയ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് 3 ചാപ്റ്റേഴ്സിലാണ്. അഡ്വഞ്ചേഴ്സിൻ്റെ ബണി എൻട്രി, സ്നേക്ക് ആൻഡ് ദ മിറർ, പ്രൊജക്ട് ടൈഗർ. ഇനി നമ്മൾ ഓരോ ചാപ്റ്ററിലേക്ക് വരുവാണെങ്കിൽ അഡ്വഞ്ചേഴ്സിൻ്റെ ബണി എൻട്രിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിലെ നറേഷനാണ്. മുഴുവൻ ചാപ്റ്ററിൻ്റെ നറേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ പെർട്ടിക്കുലർലി അതിലെ ഫൈറ്റ് സീൻ ഇല്ലേ, ആ ഫൈറ്റ് സീൻ, മങ്കൂസും കോബറയും നമ്മളെ ഫൈറ്റ് സീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യമാണ്. ദെൻ ഈ പറയുന്ന ബോയുടെ ഡയറി ചോദിക്കാം, 3 ഇൻസിഡൻസ് ചോദിക്കാം കേട്ടോ. അതായത് ഫൈറ്റ് സീൻ കണ്ടപ്പോഴുള്ളത്, അല്ലെങ്കിൽ സ്ക്വിറലുമായിട്ട് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നമ്മുടെ വൈറ്റ് ബേബി സ്ക്വിറൽസിൻ്റെ കഥ, ഇതൊക്കെ ഡയറി ചോദിക്കാം. മറ്റൊരു ചോദ്യം അതേ ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ളത് കോൺവെർസേഷനാണ്. ബോയും ഗ്രാൻഡ് ഫാദറും തമ്മിലുള്ള കോൺവെർസേഷൻ, ബോയ് തൻ്റെ എക്സ്പീരിയൻസ്, ഫ്രണ്ടിന് അയക്കുന്ന ലെറ്റർ, ആൻഡ് അതുപോലെ ബോയുടെ ക്യാരക്ടർ സ്കെച്ച്. ഇനി നമ്മൾ സ്നേക്ക് ആൻഡ് മിററിലേക്ക് വരുവാണെങ്കിൽ ഹോമിയോപ്പതിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഹോമിയോപ്പതി ഇൻസിഡൻറ്റ് നറേറ്റ് ചെയ്യുന്നത്, നറേഷൻ വരാം. അതുപോലെ ഈ കാര്യം ഒരു ലെറ്ററായിട്ട് ഫ്രണ്ടിന് അയക്കുന്ന ചോദിക്കാം, ദെൻ ഇതേ കാര്യം ഒരു കോൺവെർസേഷനായിട്ട് ചോദിക്കാം. ഇങ്ങനെയൊക്കെയാണ് ആ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യം. ആൻഡ് അവിടെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കൂടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി പ്രൊജക്ട് ആങ്കിൽ വരുവാണെങ്കിൽ പ്രൊജക്ട് ആങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പാട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഷൂട്ടിംഗ് സീനാണ്. അതിൻ്റെ നറേഷൻ അല്ലെങ്കിൽ റൈറ്റപ്പ് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. ദെൻ ആദ്യത്തെ ഒരു പാട്ടില്ലേ, ഹോളിവുഡിൽ എങ്ങനെയാണ് ആനിമൽസിനെ ട്രീറ്റ് ചെയ്യുന്നുള്ളത്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സത്യചിത്രയുടെ ഡയറി, സത്യചിത്രയുടെ ലെറ്റർ, കോൺവെർസേഷൻ, മിസ്റ്റർ ഫൊറാത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച്, ഇതൊക്കെ ചോദിക്കാം. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലൈൻസ് റിട്ടേൺ ഏർലി സ്പ്രിംഗും ബ്ലോയിങ് ഇൻ ദ വിൻഡും, ഈ രണ്ട് പോയംസിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് 2 ചോദ്യമാണ്. ഒന്നിക്കെങ്കിൽ അപ്രിസിയേഷൻ, അല്ലെങ്കിൽ ബ്ലോയിങ് ഇൻ ദ വിൻഡ്. ഞാൻ ഒരു ചാപ്റ്റർ വിട്ടുപോയെന്നല്ലേ വിചാരിക്കുന്നത്. യെസ്, മൈ സിസ്റ്റർ ഷൂ. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സമ്മറി അല്ലെങ്കിൽ ഒരു അനാലിസിസ് പഠിച്ചു വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും എഴുതാൻ പറ്റും. കാരണം അലിയും സെഹറയും നമ്മളൊരു കോൺവെർസേഷനൊക്കെ ചോദിച്ചാലും നമുക്കിത് എഴുതാൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെയാണ് എല്ലാ ചാപ്റ്ററിനും ചോദ്യങ്ങൾ വരാൻ സാധ്യത. ആൻഡ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ന് പഠിക്കുന്നുണ്ട് സാറേ. എന്താ കുട്ടാ, ഒരേ ഒരു ക്വസ്റ്റ്യൻ കൂടെ. ഓക്കെ. ചിലർക്കൊക്കെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന് കിട്ടുമെന്നൊക്കെ ഒരു പറച്ചിലുണ്ടല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ പ്രെഡിക്ഷൻ വല്ലതും ഉണ്ടോ? എടാ പോടെ പോടെ, വൈകുന്നേരത്തെ ലൈവിൽ വാ, പ്രെഡിക്ഷൻസ് ഒക്കെ ആവട്ടെ കേട്ടാ. ഓക്കെ ഓക്കെ.